Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi rabbil alameen. Alhamdulillahi nahmaduhu wa nasta'inu. Wa nu'minu bihi wa nasta'afiruhu wa nasta'hidihi wa natubu ilayhi. Wa na'udhu billahi min shururi anfusina wa min sayyi'ati a'malina. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله أدى الأمانة ونصح الأمة وكشف الله به الغمة وجاهد في الله حق جهاده حتى أتاه اليقين سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا اللهم ربنا علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കണ്ടു അല്ലേ? മിഅ്റാജിന്റെ രാവിൽ മഹാനായ നബി തങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസമിഅതു ഖസ്ഫതൻ, ഞാനൊരു കാലൊച്ച കേട്ടു. കാലൊച്ച കേട്ടു, നോക്കുമ്പോ ഫനദർതു, നോക്കുന്ന സമയത്ത് ഫൈദാ ഹുവ ബിലാൽ ഇബ്നു റബാഹ്, അത് മഹാനായ സ്വഹാബി ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആണ്. നബിതങ്ങൾ ഒരുപാട് ആളുകൾ അവിടെ വെച്ച് കണ്ടു കേട്ടോ. നടക്കാൻ പോകുന്ന സംഗതികൾ നടന്നതായിട്ട് അല്ലാഹു ഹബീബിനെ കാണിച്ചു കൊടുത്തതാണ് മിഅ്റാജ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റു പല സ്വഹാബിയത്തുകളെയും അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. സ്വർഗത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരം കണ്ടിട്ടുണ്ട്. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ റുമൈസ ബിവി റളിയല്ലാഹുവിനെ കണ്ടിട്ടുണ്ട് സ്വർഗത്തിൽ. അവരൊക്കെ അന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പുള്ളവരാണ്. ചോനെ, എന്താണ് അവരുടെ ഭാഗ്യം? നമ്മൾ അഷ്റത്തുൽ മുബശ്ശരീൻ എന്ന് പറഞ്ഞ 10 സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞവരിൽ ഈ പേര് കാണൂല. 10 പേര് മാത്രമല്ലല്ലോ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ. ആ പറഞ്ഞ ഹദീസിൽ ഒറ്റ ഇരിപ്പിൽ തങ്ങൾ പറഞ്ഞ 10 പേർ, ഒരുപാട് ആളുകൾ വേറെയും ഉണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലേക്ക് വരുന്നു. ബിലാൽ തങ്ങളോട് ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, അങ്ങ് പ്രത്യേകമായി ചെയ്യുന്ന ഇബാദത്തുകൾ എന്താണ്? സ്വഹാബികൾ പിന്നാലെ കൂടിയിലെ ബിലാൽ തങ്ങളെ കണ്ടു, ഉമൈസാബിബ് റളിയല്ലാഹു അൻഹയെ കണ്ടു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരം കണ്ടു, അതിന്റെ മുമ്പിൽ സുന്ദരിയായ ഒരു പെണ്ണ് നിൽക്കുന്നതും കണ്ടു. തങ്ങൾ ചോദിച്ചു, ലിമൻ ഹാദൽ ഖസർ, ഈ കൊട്ടാരം ആർക്കുള്ളതാണെന്ന് നബിതങ്ങൾ ചോദിച്ചു. ഹാദാ ലി ഉമർ, ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനുള്ളതാണ്. നബിതങ്ങൾ പറഞ്ഞു, ഫഹമംതു, എനിക്ക് തോന്നി ഞാനത് പോയി തുറന്ന് നോക്കട്ടെ, വീടൊന്ന് കാണട്ടെ എന്ന് തോന്നി. ഫദക്കർതു ഗൈറതകയാ ഉമർ, ഉമറെ നിങ്ങൾ വല്ലാത്ത ആത്മാഭിമാന ദേഷ്യമുള്ള ഒരാളാണല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. നബിയെ, അങ്ങേക്കൊന്ന് കടന്നൂടായിരുന്ന നബിയെ എന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു റസൂലല്ലാഹ്, നബിയെ നിങ്ങളത് നോക്കി, അങ്ങയോട് എനിക്ക് എന്ത് ദേഷ്യം, അങ്ങേക്ക് നോക്കിക്കൂടായിരുന്ന നബിയെ എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു. ബിലാൽ തങ്ങളോട് സ്വഹാബികളൊക്കെ ചോദിച്ചു, എന്തേ ബിലാൽ തങ്ങളെ, ഞങ്ങളാരും ചെയ്തിട്ടില്ലാത്ത ഒരു പ്രത്യേകമായ ഇബാദത്ത് എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഇപ്പൊ പറഞ്ഞു, ഞാൻ എപ്പോൾ വുദു മുറിഞ്ഞാലും ഉടനെ വുദു എടുക്കും, വുദു എടുത്താൽ രണ്ടറക്കാത്ത സുന്നത്തുണ്ടല്ലോ, ആ രണ്ടറക്കാത്ത് ഞാൻ ഉടനെ നിസ്കരിക്കുകയും ചെയ്യും. ഇത് ഞാൻ പതിവാക്കാറുണ്ട്. ബാക്കിയൊക്കെ അമലുകളൊക്കെ നിങ്ങളെ പോലെ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, പല വിഷയങ്ങളിലും അങ്ങനെയാണ്. നമ്മളൊക്കെ നിസ്സാരമായി കാണുന്ന ചില ഇബാദത്തുകളെ കൊണ്ട് അല്ലാഹു നമുക്ക് സ്വർഗം കൊടുക്കും അല്ലേ. സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാളെ കാണണമെന്ന് ചോദിച്ച് നബി തങ്ങൾ പറഞ്ഞു, ഒരു സഹാബി പിന്നാലെ കൂടി 3 ദിവസം വാപ്പ എന്നെ വീട്ടിൽ കയറ്റുന്നില്ല, അങ്ങടെ വീട്ടിൽ എന്നെ ഒന്ന് താമസിക്കാൻ അനുവദിക്കോ എന്ന് പറഞ്ഞ് വീട്ടിൽ കയറി എന്റെ ഇയാളുടെ ഇബാദത്ത് നോക്കാനാ. 3 ദിവസം കഴിഞ്ഞിട്ടും കാര്യമായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ മനസ്സിലായി ഇദ്ദേഹം നല്ല സൽസ്വഭാവിയാണ്, അതിന്റെ വേറൊന്നുമില്ല. അതിന്റെ പേരിൽ ഹുവ ജന്നതിയുൽ, സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നല്ല സൽസ്വഭാവമാണ്, വേറെ കാര്യമായിട്ട് വേറെ വിവാദത്തൊന്നും കാര്യമായിട്ടൊന്നും കാണാൻ പറ്റിയില്ല. തഹജ്ജുദ് നിസ്കാരത്തിന്റെ എണ്ണ എത്രയാണെന്ന് നോക്കാനൊക്കെ അദ്ദേഹം രാത്രി തന്നെ
അവിടെ താമസിക്കാൻ പെടാപ്പാട് വിട്ട് ഒരു സ്ഥലം അദ്ദേഹം ഒപ്പിച്ചെടുത്തത്. പക്ഷേ കാര്യമായിട്ടൊന്നും കാണാൻ പറ്റി. ഇതാണ് ബിലാൽ റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ ഈ സംഗതിയാണ്. വുദു എടുക്കുന്നു, വുദു എടുത്ത രണ്ടറക്കാത്ത സുന്നത്ത് നിസ്കരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോ വുദു എടുക്കലും സുന്നത്ത് വുദു പതിവായി കൊണ്ട് നടക്കലും മുഅവ്വിദതാൻ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും എപ്പോഴും ഓതി നടക്കുന്നതും പിശാചിന്റെ ദുർബോധനം ഇല്ലാതാവാൻ കാരണമാണ്. അല്ലാഹു നമ്മെ സഹായിക്കുമാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്ന സമയം റമദാനിൽ, റമദാനിൽ ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ അത്യാവശ്യ വിഷയങ്ങൾക്കല്ലാതെ പുറത്തു പോകാൻ പാടില്ലല്ലോ. സഫിയ്യത്തു റളിയല്ലാഹു അൻഹ, നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയും ഉമ്മുൽ മുഅ്മിനീനായ സഫിയ്യത്തു ബിന്തു ഹുയൈ റളിയല്ലാഹു അൻഹ നബി തങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുകൊടുത്തു ആ രാത്രി. അപ്പൊ രാത്രിയല്ലേ തിരിച്ചു കൊണ്ടാക്കി കൊടുക്കാൻ നബി തങ്ങൾ കൂടെ നടന്നു, പിന്നാലെ നടന്നു. അവരെ വീട്ടിലാക്കി കൊടുക്കാൻ വേണ്ടി തങ്ങൾ പോയി. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നടക്കേണ്ട രാത്രിയല്ലേ എന്ന് പറഞ്ഞ് തങ്ങൾ ഒരൽപ്പം അവരുടെ കൂടെ നടന്നു കൊടുത്തു. അങ്ങനെ പോകുമ്പോൾ രണ്ട് അൻസ്വാരികളിൽപ്പെട്ട മദീനക്കാരായ സുഹാബികൾ, അൻസ്വാരികളിൽ രണ്ടാളുകൾ നബിതങ്ങളുടെ മുമ്പിലൂടെ അങ്ങനെ പോകുന്നുണ്ട്. അസ്റാ, രണ്ടാളും നടത്തത്തിനൊരു സ്പീഡ് കൂട്ടി. ഏയ്, ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. അവിടെ നിൽക്കുന്നു, ഇത് ഹുയൈന്റെ മകൾ സഫിയ, എന്റെ ഭാര്യയാണ് കേട്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൊന്നാര നബിയെ, ഞങ്ങൾ അങ്ങയെ തെറ്റിദ്ധരിച്ചു എന്ന് വിചാരിക്കുന്നുവോ? കൂടെ നടക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടാണോ, ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുമെന്ന് കരുതിയാണോ അങ്ങ് ഈ തിരുത്തി തരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്ക് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഞാൻ പേടിച്ചു, ഞാൻ നിങ്ങളുടെ മേൽ പേടിച്ചുപോയി. എന്താ വിഷയം? ഇന്ന ഷൈത്താൻ യജ്രി മിനിബ്നി ആദമ മജ്റദ്ദം ഫഖശീതു അൻ യഖദിഫ ഫീ ഖുലൂബികുമാ ഷൈആ. മനുഷ്യ ശരീരത്തിൽ എവിടെയെല്ലാം രക്തസഞ്ചാരമുണ്ടോ അവിടെയെല്ലാം പിശാചിന് സഞ്ചരിക്കാൻ കഴിയും. കണ്ണിൽ വരും, തലച്ചോറിൽ വരും, ബ്രെയിനിൽ വരും, ഒരു ബുദ്ധിമുട്ടില്ല. പിശാചിന് ഒരു ബ്ലോക്കും പ്രശ്നമല്ല, പിശാച്ച് നടക്കും. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പിശാച്ച് നടക്കും. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു എല്ലായിടത്തും പിശാച്ച് വരും. ഞാൻ പേടിച്ചത് നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു വിഷയം മോശമായത് അവൻ ഇട്ടുതരുമോ എന്ന് പേടിച്ചു. അതുകൊണ്ട് ഞാൻ തിരുത്തി തരികയാണ്, ഉടനെ തിരുത്തി തരികയാണ്. ഞാൻ പേടിച്ചു അവൻ എന്തോ നിങ്ങളുടെ മനസ്സിൽ ഇട്ടു തരും, അതുകൊണ്ട് ഞാൻ പേടിച്ചു, അതുകൊണ്ട് തിരുത്തി തരിക. നബിന്റെ കൂടെ ഒരു അന്യ പെണ്ണോ ആയിക്കോ, അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും വഴിതെറ്റി വന്നത്, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും തോന്നിപ്പിച്ച് നിങ്ങളുടെ മനസ്സിൽ അവൻ ചീത്ത വിചാരിപ്പിക്കും. അതില്ലാതിരിക്കാൻ തിരുത്തി തരികയാണെന്ന് നബിയുന റസൂലുള്ളാഹി ഈ ഹദീസിനെ വിവരിച്ചുകൊണ്ട് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പാഠം, തെറ്റിദ്ധാരണാജനകമായ സ്ഥലത്തോ തെറ്റിദ്ധാരണാജനകമായ വിധത്തിലോ നമ്മൾ നടന്ന് അതിൻ്റെ പേരിൽ പിശാച്ച് മറ്റുള്ളവരുടെ മനസ്സിൽ എന്തെങ്കിലും തോന്നിപ്പിച്ചു കൊടുത്താൽ അതിൻ്റെ ഉത്തരവാദികൾ നമ്മൾ തന്നെയായിരിക്കും. തെറ്റിദ്ധാരണ ഉള്ള സ്ഥലം നൈറ്റ് ക്ലബാണെന്ന് വിചാരിക്കുക. അവിടെ കള്ളും പാട്ടും ഡാൻസും നടക്കുന്ന സ്ഥലമാണ്. പക്ഷെ അവിടെ ഒരു കഫയുണ്ട്, നിങ്ങൾ അവിടെ പോയിട്ട് തന്നെ ചായ കുടിക്കണ്ട, നിങ്ങളവിടെ കാപ്പി കുടിക്കാൻ പോയതായിരിക്കും. പക്ഷേ നിങ്ങളത് ഇറങ്ങി വരുമ്പോ എന്താ മനസ്സിലാക്കിയ, പടച്ചോനെ ആരാണിപ്പത്, റബ്ബേ നമ്മളെ മീറ്റിങ്ങിന് ഇന്നലെ വന്ന ആളാണല്ലോ ഇപ്പത്, അദ്ദേഹം ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി, അദ്ദേഹം സാധു കൂടെയുള്ള ആള് വിളിച്ചിട്ട് പോയതായിരിക്കാം, അല്ലാതെ പോയതായിരിക്കാം. നമ്മളത് എന്തേ പോകണ്ട, മൗദുഉത്തുഹുമ പിശാച്ച് മനുഷ്യരുടെ മനസ്സിൽ ചീത്ത ചിന്തിപ്പിക്കും, അതിന് അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ട. ഇത് നമ്മൾ ശരീര ദീനിന്റെ ഒരു പോളിസിയാണ്, ദീനിന്റെ ഒരു പോളിസി. അതിന്റെ പേരിലല്ലേ ഹൽവത്ത് ഹറാമാക്കിയത്? ഹൽവത്ത് ഹറാമാക്കിയതിന്റെ എന്താ ഹൽവത്ത് എന്ന് പറഞ്ഞാൽ, വിവാഹം കഴിക്കൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളവർ എന്ന് പറഞ്ഞാൽ രക്തബന്ധമല്ലാത്ത ആണും പെണ്ണും, ഒരാണും ഒരു പെണ്ണും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ആയിരിക്കൽ ഹറാമാണ്. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, നമ്മളും
വിവാഹബന്ധം നമ്മുടെ രക്തബന്ധത്തിലുള്ളവർ, വിവാഹം ഹറാമായവർ, രക്തബന്ധമാണ് വിവാഹം കഴിക്കാൻ പറ്റൂല, അവരെയാണ് നമ്മൾ മഹ്റമുകൾ എന്ന് പറയുക. അവരല്ലാത്തവർ എന്ന് പറഞ്ഞാൽ പങ്കന്മാരല്ല, എളാപ്പയുടെ മൂത്താപ്പയുടെ മക്കളല്ല, അമ്മായിയല്ല, ഇവരൊന്നുമല്ല. എളാമ്മയുടെ മക്കൾ, ഉമ്മായുടെ അനിയത്തിയുടെ മക്കൾ, ഉമ്മായുടെ ജ്യേഷ്ഠത്തിയുടെ മക്കൾ, ഇതൊക്കെ വിവാഹം കഴിക്കൽ അനുവദിക്കപ്പെട്ടവരാണ്. അവരെ കൂടെ ഒക്കെ ഒരുമിച്ചിരിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട് രണ്ടുപേർ വിവാഹം കഴിക്കൽ അനുവദിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ അവരുടെ രക്തബന്ധമല്ലാത്ത രണ്ടുപേർ ഒരുമിച്ച് ഒരു സ്ഥലത്തായിരുന്നാൽ അവരിൽ മൂന്നാമനായി പിശാച്ചു ഉണ്ടാകാതെ ഒരിക്കലും രണ്ടാൾക്ക് ഒരുമിച്ചിരിക്കാൻ കഴിയുകയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.